നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈയിടെയായിട്ട് നമ്മുടെ മനോരമ പത്രം നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഈ സോഷ്യൽ മീഡിയയിലുള്ള പത്രം നോക്കിക്കഴിഞ്ഞാൽ, ഇത് റിപ്പോർട്ടർ ചാനലിൻ്റെ ആണോ എന്ന് തോന്നിപ്പോകും. കാരണം ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിലാണ് അവർ ഇപ്പോൾ വാർത്ത കൊടുക്കുന്നത്. റിപ്പോർട്ടർ കുറേ കാലമായിട്ട് അവർ കൊടുക്കുന്ന ഹെഡിങ്ങും അകത്തെ വാർത്തയും തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല. രാവും പകലും തമ്മിലുള്ളതാണ് കാര്യം. കുറേ സുടാപ്പികളെയും അതുപോലെ തന്നെ കമ്മികളെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്തയായിരിക്കും അവർ ഹെഡിങ്ങായിട്ട് കൊടുക്കുന്നത്. അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറുമ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, ഏതാണ്ട് അതിൻ്റെ അതേ പാതയിലൂടെ പിന്തുടർന്നു പോവുകയാണ് ഇപ്പോൾ മലയാള മനോരമ. ഇന്ന് രാവിലെ വളരെ രസകരമായിട്ടുള്ള ഒരു ന്യൂസ് അവർ കൊടുത്തു. റാഫേലിൽ ഇടനിലക്കാരൻ 65 കോടി രൂപ കമ്മീഷൻ കൈപ്പറ്റിയെന്ന രീതിയിലാണ്. ഇതാ ഈ ഒരു രീതിയിലായിരുന്നു അവർ അതിന് തലവാചകം കൊടുത്തിരുന്നത്. ഇത് കാണുമ്പോൾ ഈ സുഡാപ്പികളും കമ്മികൾക്കൊക്കെ ഭയങ്കര ആഹ്ലാദവും, മോദിക്കെതിരെ ഒരു ആയുധം കിട്ടി എന്നുള്ള ആ രീതിയിൽ ഓടി വന്നിട്ട് ക്ലിക്ക് ചെയ്ത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറി വായിക്കുമ്പോഴാണ് 2007, 2013 കാലഘട്ടത്തിലാണ്, 2012 കാലഘട്ടത്തിൽ ആണ്, അല്ലെങ്കിൽ 2014 മുമ്പുള്ള ഈ സമയത്താണ് ഈ സംഗതി നടന്നിരിക്കുന്നത്. അഴിമതിയാണ്. 65 കോടിയോളം അന്ന് കോൺഗ്രസ് സർക്കാർ, അതായത് UPA സർക്കാർ ഭരിക്കുന്ന സമയത്താണ് അഴിമതി. ഇത് പക്ഷേ ഹെഡിങ്ങിലില്ല. ഹെഡിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരാരും നോക്കത്തില്ലല്ലോ. അപ്പോൾ അവരെ ഇങ്ങനെ ആകർഷിച്ച് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അല്ലേ അതിൻ്റെ കൂടുതൽ വ്യൂവേഴ്സ് കിട്ടത്തുള്ളൂ, അതേപോലെ തന്നെ അവർക്ക് റവന്യൂ കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. തുറന്ന് നോക്കിക്കഴിഞ്ഞാലോ ആ കാലഘട്ടത്തിലുള്ള സംഭവം, മോദിയായിട്ട് യാതൊരു ബന്ധവുമില്ല. മോദി 2014 കയറുന്നത്, 2007 മുതൽ 2012 വരെയുള്ള സമയത്തുള്ള 65 കോടിയുടെ. ഇതിപ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇത് റാഫേൽ എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കിക്കൊണ്ട് വന്നവരാണ്. ഇപ്പോൾ ഈ സംഗതി 65 കോടിയോളം അന്ന് കമ്മീഷൻ പറ്റിയെന്നുള്ള കണക്കുകളൊക്കെ ഇപ്പം ദേശീയ മാധ്യമങ്ങളും കൊടുത്തു, ഇവിടുത്തെ മനോരമയും കൊടുത്തു. മനോരമ പക്ഷേ വളരെ വിദഗ്ധമായിട്ട് പൊതിഞ്ഞു പിടിച്ച് ഇതേ കണക്കാണ് കൊടുത്തത്. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ചൈന ഇന്ത്യയുടെ സ്ഥലം കയ്യേറിയെന്നും ആ കയ്യേറിയ സ്ഥലത്ത് ചൈന ഗ്രാമങ്ങൾ നിർമ്മിച്ചു എന്നും പറഞ്ഞൊരു വാർത്ത കൊടുത്തു. ആ വാർത്ത കാണുമ്പോഴും എല്ലാവരും ഇതേപോലെ തന്നെ ഓടിപ്പോയി ഈ ലിങ്ക് തുറന്നു നോക്കും. തുറന്നു നോക്കുമ്പോഴെന്താ, 1969 അന്ന് അവർ പിടിച്ചെടുത്ത സ്ഥലമാണ്, അന്ന് അവർ ഗ്രാമമാക്കിയ വാർത്തയാണ്. അതാണ് ഇപ്പോൾ എടുത്തു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഈ റിപ്പോർട്ടർ ചാനൽ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ മനോരമ. റിപ്പോർട്ടർ ചാനലിൻ്റെ ഗതികേട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറെ നിവൃത്തിയില്ലാതെ ഒന്നുകിൽ അല്ലെങ്കിൽ അത് പൂട്ടിപ്പോകും, അതുകൊണ്ടാണ്. പക്ഷേ മനോരമയ്ക്ക് ഈ പത്രമല്ലാതെ തന്നെ നിരവധി ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന അവർക്ക് അങ്ങനെ ഈ പണത്തിൻ്റെ ഞെരുക്കമോ അല്ലെങ്കിൽ ലഭ്യതക്കുറവോ ഒന്നുമില്ല. ഈ പത്രം അവരുടെ പ്രിൻ്റ് മീഡിയ അടിക്കാൻ തന്നെ 15 പൈസയുടെ പോലും ചിലവ് അവർക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. കാര്യം അതിനുമാത്രം പരസ്യം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാധ്യമം ഇതേപോലുള്ള പരിപാടി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു സുഖം, ഒരു മനസ്സുഖം എന്നെ തൽക്കാലം പറയാനുള്ളൂ. എന്തായാലും മനോരമയുടെ കലാപരിപാടികൾ തുടരട്ടെ എന്ന് തൽക്കാലം പറയുന്നുള്ളൂ. ഇനി മനോരമയുടെ കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പക്ഷേ പൊതുവെ ഇവിടുത്തെ മാധ്യമങ്ങൾ പാലാ ബിഷപ്പ് ഒരു പരാമർശം നടത്തിയതിന് ശേഷം വളരെ ശ്രദ്ധാലുക്കളാണ്. അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ അതിനുശേഷം കേരളത്തിലുണ്ടായിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വളരെ വിദഗ്ധമായിട്ട് പൊതിഞ്ഞു പിടിച്ച് മാത്രമേ അവർ അവതരിപ്പിക്കാറുള്ളൂ. ഉദാഹരണത്തിന്, ഏതാനും ദിവസം മുമ്പ് എറണാകുളത്ത് വലിയ ഒരു വാഹനാപകടം നടന്നു. അന്ന് 2 യുവസുന്ദരികൾ ആ അപകടത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. 2019 മിസ് കേരളയും റണ്ണറപ്പുമായിരുന്നു അവർ. അവർ വെളുപ്പിന് 1 മണിക്ക് അവരുടെ കാറ് ആ തകർന്ന് കിടക്കുന്ന കാഴ്ച കണ്ടാൽ തന്നെ അറിയാം എത്ര വേഗതയിലായിരിക്കും ആ കാറ് വന്നിരിക്കുക എന്ന്, ഇടിച്ചിരിക്കുക എന്ന്, അതൊക്കെ തവിട്ട് പൊടിയായിപ്പോയി. അന്ന് തന്നെ അതിൽ നിന്ന് മദ്യക്കുപ്പികളും മറ്റുമൊക്കെ കിട്ടിയതാണ് എന്ന് പിന്നീട് വാർത്ത വന്നിരുന്നെങ്കിലും, പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അത് വളരെ വിദഗ്ധമായിട്ട് പൊതിഞ്ഞു പിടിച്ച് ആണ് വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ അതിലെ ഡ്രൈവർ മദ്യപിച്ചിരുന്നു, മയക്ക് മരുന്ന് ഉപയോഗിക്കുന്ന ആളായിരുന്നെന്നും, അവർ ഒരു DJ പാർട്ടി കഴിഞ്ഞിട്ട് തൃശ്ശൂരിലേക്ക് പോകുന്ന വഴിയാണെന്നൊക്കെ ഉള്ള വാർത്തകൾ വരുന്നു. ഒപ്പം തന്നെ പല ഹോട്ടലും, അതായത് ഇവർ തങ്ങിക്കൊണ്ടിരുന്ന ഹോട്ടലിലൊക്കെ റെയ്ഡ് നടത്തിയ വാർത്തകൾ വരുന്നു. അതും ചെന്ന് എത്തി നിൽക്കുന്നത് ഈ നാർക്കോട്ടിക്സിലാണ്, മയക്ക് മരുന്ന്. അപ്പോൾ ആ വാർത്ത വളരെ വിദഗ്ധമായിട്ട് ആ സമയത്ത് അവർ മുഖ്യെന്ന് പറയാൻ പറ്റില്ല, പൊതിഞ്ഞു പിടിച്ച് ഒളിക്കേണ്ടതൊക്കെ ഒളിച്ചിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വിളമ്പിത്തുന്നത്. മറ്റൊരു വാർത്ത, ഏതാനും ദിവസം മുമ്പ് 4 കുട്ടികളെ കാണാതായിരുന്നു. 2 പെൺകുട്ടികൾ, അത് ഇരട്ടകളാണ്, പ്രായപൂർത്തിയാകാത്തവരാണ്. അതേ പ്രായത്തിലുള്ള 2 ആൺകുട്ടികളുടെ കൂടെയാണ് കാണാതായത്. ആ ചെറിയ കുട്ടികൾ ഒറ്റയ്ക്ക് ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ പോയി എന്ന് നമ്മൾ വിശ്വസിക്കണം. പോലീസും മാധ്യമങ്ങളും നമ്മളോട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ്.
അവരുടെ പിന്നിൽ മറ്റാരുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. അവരതുപോലുള്ള കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ കുട്ടികൾ വേറെ രണ്ട് കുട്ടികളുടെ കൂടെയാണ് പോയിരിക്കുന്നത്. അതിന് പിന്നിൽ ഇനി ലൗജിഹാദാണോ, അവരതിൻ്റെ ഇരകളാണോ, അതോ നാർക്കോട്ടിക് ജിഹാദാണോ, ഇതൊന്നും മാധ്യമങ്ങൾ പറയുന്നില്ല. പൊതിഞ്ഞു പിടിക്കുകയാണ്. കാര്യം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞ പോലെ തന്നെ സത്യം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പം ബി ജെ പിക്കോ അല്ലെങ്കിൽ സംഘപരിവാറിനോ ഒക്കെ നേട്ടമായി പോയാലോ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഒളിച്ച് പൊതിഞ്ഞു പിടിച്ച് മാത്രമേ പറയാറുള്ളൂ. എന്തായാലും നടക്കട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരുമല്ലോ. കാരണം ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്, നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. സത്യം അറിയാൻ നിരവധി മറ്റു മാർഗങ്ങളുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഭക്ഷണത്തിൽ തുപ്പുന്നതാണല്ലോ ഇപ്പം വലിയ വിവാദവും വാർത്തയായി മാറിയിരിക്കുന്നത്. അത് ചില മേഖലകളിൽ, സിനിമാ മേഖലകളിൽ തന്നെ, ഇപ്പം ബോളിവുഡിൽ നിന്ന്, ഹിന്ദിയിൽ നിന്ന് ആമിർ ഖാൻ എന്ന് പറഞ്ഞ വലിയൊരു താരമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന നടിമാർക്ക് അവർക്ക് ഭാഗ്യം കിട്ടാനായിട്ട് അവരെ ഇങ്ങനെ തുപ്പും എന്നാണ് ഒരു ഇംഗ്ലീഷ് മാധ്യമം തന്നെ പറയുന്നത്. ഓരോരോ എന്തൊക്കെ എന്താ പറയുക, ഓരോരോ ആചാരങ്ങളെ, ഒരു സിനിമയിൽ മോഹൻലാൽ ചോദിക്കുന്നത് ഇനിയുമുണ്ടോ ഇതുപോലുള്ള ആചാരങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന കണക്ക് എന്താ ഇതിനൊക്കെ പറയുക. ഇവിടെ ഈ ഭക്ഷണത്തിൽ തുപ്പുന്നതിനെ പറ്റി കുറേ പേർ അനുകൂലിക്കുന്നു, കുറേ പേർ എതിർക്കുന്നു. അപ്പോൾ എന്താ, വീണ്ടും പുതിയൊരു വാർത്ത വരുന്നു, അവിടെ ഇങ്ങനെ തൻ്റെ കൂടെ അഭിനയിക്കുന്ന നടിക്ക് രാശി ഉണ്ടാവാൻ വേണ്ടി, ഭാഗ്യം കിട്ടാൻ വേണ്ടി ആ നടിയെ ഇങ്ങനെ തുപ്പുന്നു. അത് അവരുടെ ഒരു അന്ധവിശ്വാസം. നമുക്കറിയാം സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂടാരം തന്നെയാണ്, അതിൻ്റെയൊക്കെ ഭാഗമാണ്. എന്തായാലും ഈ തുപ്പൽ വിവാദം വന്നപ്പോഴാണ് ഈ സംഗതിയും പൊങ്ങിക്കൊണ്ടുവരുന്നത്. എന്നാൽ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്ന അറിവ് 21-ാം നൂറ്റാണ്ടിലും ഒരല്പം അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. ഇനി എന്തൊക്കെ കേൾക്കാനും കാണാനും കിടക്കുന്നു. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 6,409 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 9.33%. അപ്പോൾ ഈ 6,409 കോവിഡുകൾ, ഈ കോവിഡ് രോഗികൾ ഇന്നും കേരളത്തിൽ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഈ ഭക്ഷണത്തിൽ തുപ്പുന്ന അല്ലെങ്കിൽ ആ ഓതി കൊടുക്കുന്ന അതിനെപ്പറ്റിയൊക്കെ നമ്മുടെ ചിന്ത വരുന്നത്. കാരണം ഈ തുപ്പലിലൂടെയും ഒക്കെയാണല്ലോ ഈ കൊറോണ ഇങ്ങനെ വ്യാപിക്കുന്നത്. അപ്പോൾ ഈ കാലത്തും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ, ആരോഗ്യപരമാണോ എന്ന് ഇനിയെങ്കിലും ഇത്തരക്കാരെന്ന് ആലോചിച്ചാൽ ചിന്തിച്ചാൽ നന്നായിരിക്കുമെന്ന് തൽക്കാലം പറയുന്നുള്ളൂ. ഇന്നത്തെ കോവിഡ് മൂലമുള്ള മരണനിരക്ക് 47 പേരാണ്. 47 പേര് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.